പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്യാമ്പിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന അൽക്വ മരുഭൂമിയിലേക്കാണ്, അൽക്വ ഡെസേർട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിൽക്കി വേ അഥവാ ആകാശഗംഗ നമുക്ക് കാണാൻ സാധിക്കും. അത് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഫോണിലൊന്നും പകർത്താൻ പറ്റില്ല, ഈ ആകാശഗംഗയുടെ കാഴ്ചകൾ. അത് പ്രത്യേകമായ ക്യാമറകൾ തന്നെ ഇതിനാവശ്യമാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അൽക്വാ മിൽക്കി വേ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴി ഗൂഗിൾ കാണിച്ചു തരും. നമ്മളെടുത്ത വഴി കുറച്ച് റോങ് ആയിപ്പോയി. അത് കാരണം നമുക്ക് ഈ ഓഫ് റോഡിലൂടെ പോകേണ്ടി വന്നു. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഈ വഴിയൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്, അത് ദയവായി വാച്ച് ചെയ്യുക. നമ്മൾ ഡെസേർട്ടിൽ ക്യാമ്പ് ചെയ്യാൻ പോകുമ്പം ദയവായി നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മരുഭൂമിയിൽ വളരെ പെട്ടെന്നാണ് രാത്രിയാവുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു കറക്റ്റ് സ്പോട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടെൻറ്റും നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ കമ്പിളികളും അതുമെല്ലാം നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മരുഭൂമിയിൽ രാത്രി ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും. നമ്മളിവിടെ ബാബിക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായ ആകാശഗംഗയുടെ അഥവാ മിൽക്കി വേയുടെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. ചായക്കൊക്കെ വെള്ളം വെച്ച് മഞ്ഞാണ് ഫുൾ. രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കാൻ പോവാണ്. സൂര്യൻ്റെ പയ്യെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ്.
നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. നമ്മളൊരു വേസ്റ്റ് പോലും അവിടെ ഇടാൻ പാടില്ല, എല്ലാം നമ്മൾ പെറുക്കിയെടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഇതിന്റെ എൻട്രൻസ് ഇതിനുള്ളിലേക്ക് പോകാനുള്ളത് നമ്മൾ വന്നപ്പോ രാത്രിയാണ്, അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നൈറ്റ് ഫുള്ള് ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കയ്യിൽ കരുതേണ്ടതാണ്, കാരണം ഇവിടെ എങ്ങും ഒരു കടകൾ പോലും ഇല്ല.